ഡയലോഗ് സെന്റർ കേരള അടിമാലി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ അടിമാലി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിൽസൺ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഡയലോഗ് സെന്റർ കേരള അടിമാലി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തിയത്. വിശ്വാസത്തിന്റെയും ത്വാഗത്തിന്റെയും നല്ല നോമ്പുകാലത്ത് പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഇടമായി തീർന്നു സംഗമവേദി. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിൻസൺ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാചകരെ പറ്റി ഒറ്റ വാക്കിൽ ആളുകൾ പറയുന്നത് മാനവികതയുടെ ഒരു പ്രവാചകൻ എന്നാണ്. അത് ആ ഒരു ടെർമിനോളജി പ്രവാചകന് വളരെ ഇണങ്ങുന്നതാണ്. കാരണം മുഹമ്മദ് നബി ഇവിടെ ഉയർത്തിയത് ഒരു മാനവികതയാണെന്ന് പറയാൻ സാധിക്കും. മാനവികത എന്ന് പറഞ്ഞാൽ അത് എന്താണ്? എല്ലാ ഇടുങ്ങിയ ചിന്തകളിൽ നിന്നുമുള്ള ഒരു മോചനം, അതിനെയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അയാൾ ഏത് മതക്കാരനാണ്, അയാൾ ഏത് രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം ഏത് ദേശക്കാരനാണ് എന്ന് നോക്കാതെ ആ വ്യക്തിയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്. ഇത് എല്ലാ മതം സ്ഥാപിച്ചിട്ടുള്ള മതസ്ഥാപകരും മാനവികതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേർലി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ എന്നിവർക്ക് പുറമെ അടിമാലിയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ ഡോട്ട് ഇൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.